ക്രിസ്ത്യൻ ലൈവിന്റെ വചനദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മരങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്തമായ മരങ്ങളുണ്ട്. നമുക്കറിയാം ചന്ദനം, ഈട്ടി, തേക്ക്, ഇതൊക്കെ നമുക്കറിയാവുന്ന മരങ്ങളാണ്. എന്നാൽ ബൈബിൾ പരാമർശിക്കുന്ന അനേക മരങ്ങളുണ്ടെങ്കിലും ഒരു മരത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ആ മരത്തിൻ്റെ പേര് ദേവദാരു എന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദേവദാരുവിനെ പറ്റി പല പ്രാവശ്യം പറയുന്നുണ്ട്. ദേവദാരു എന്ന ഈ വൃക്ഷം അത് ആഴത്തിലേക്ക് വേര് ഊന്നുന്ന ഒന്നാണ്. ഈ ആഴത്തിലേക്ക് വേര് ഊന്നുന്നത് കൊണ്ട് എത്ര കാറ്റടിച്ചാലും ഈ മരം പിടരത്തില്ല. ശ്രദ്ധിക്കണം ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്. അപ്പം ആഴത്തിലേക്ക് വേരൂന്നുന്ന ഈ മരത്തെ ഒരു കാറ്റിനോ ഒരു ശക്തിക്കോ ഇതിനെ ഉലച്ച് പടത്തിക്കളയുവാൻ കഴിയത്തില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരം ഉയരങ്ങളിലേക്ക് പോകുന്നതാണ്. ഏകദേശം 100 അടി ഉയരത്തിൽ അതിൻ്റെ വളർച്ചയെ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയത്തില്ല. അതുപോലെ വളരുന്ന ഒന്നാണ്. ഉയരങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് അതിൻ്റെ ഉയർച്ച ഭയങ്കരമാണ്. അത് കാണത്തക്ക രീതിയിൽ നമുക്കത് ദർശിക്കുവാൻ കഴിയും. മറ്റൊന്ന്, ഇതിന് ശിഖരങ്ങൾ കൂടുതലാണ്. ശിഖരങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തണൽ നല്ലപോലെ കൊടുക്കുവാൻ ഈ മരത്തിന് നമുക്ക് കഴിയും. അതുമാത്രമല്ല, ഇതിൻ്റെ തടി വളരെ കാതലുള്ളതാണ്. കാതലുള്ളത് കൊണ്ട് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ മരത്തെ ഉപയോഗിക്കുവാനും കഴിയും. മറ്റൊന്നുകൂടെ എടുത്തു പറയുകയാണെങ്കിൽ, എല്ലാ മരങ്ങളുടെയും ആയുസ് പോലല്ല ഇതിനും നീണ്ട ആയുസ്സാണ്. അതാണ് ഈ മരത്തിൻ്റെ പ്രത്യേകത. ദൈവം ഭൂമിയിൽ പലതും നിർമ്മിച്ചപ്പോഴും പലതും സൃഷ്ടിച്ചപ്പോഴും ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട് ഓരോ മരത്തെ പറ്റി. നീണ്ട ആയുസ് മാത്രമല്ല, ഇത് രാജകീയ വൃക്ഷമാണ്. കാരണം ഇതിൽ നിന്ന് സുഗന്ധം പരത്തുന്ന മണമുള്ള ഇലകൾ, തണലുള്ള ഇലകൾ, ശിഖരങ്ങൾ, ഇതൊക്കെ അതിൻ്റെ രൂപങ്ങളാണ്, അതിൻ്റെ ഗുണങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലപുഷ്ടമായ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ ദേവദാരു അതിൻ്റെ ഭംഗിയുള്ള കൊമ്പുകൾ പൊക്കത്തിൽ ഉയരുന്ന അതിൻ്റെ വളർച്ച, കാതലുള്ള തടി, അതിൻ്റെ നീണ്ട ആയുസ്, ഇതൊക്കെ ആ മരത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ കൂടെ നമുക്ക് ഒരു ഉയർച്ചയുണ്ട്. അതെല്ലാ മേഖലകളിലും ദൈവം നമ്മെ ഉയർത്തും. പാറമേൽ അടിസ്ഥാനം വിട്ട വീട് പോലെ നല്ല വേരൂന്നി ആ ദേവദാരു നിൽക്കുന്നത് കൊണ്ട് കാറ്റടിച്ചാൽ അതിനെ പിടത്തുവാൻ കഴിയത്തില്ല. അതുമാത്രമല്ല, ഉയരങ്ങളിലേക്ക് ഒരു വളർച്ചയുണ്ട്. മറ്റുള്ളവർക്ക് തണൽ കൊടുക്കുവാൻ ഈ ദേവദാരുവിന് കഴിയുമെങ്കിൽ, ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് ഒരു തണൽ കൊടുക്കുവാൻ നമുക്ക് കഴിയും. ദീർഘായുസ് കൊണ്ട് ദൈവം നമ്മെ തൃപ്തി വരുത്തുവാൻ ഇടയായിട്ട്. ദൈവഭൂമിയിൽ സൃഷ്ടിച്ച എല്ലാത്തിനും പ്രത്യേകതയുണ്ട്. നമ്മൾ ചുറ്റുപാടിൽ ഇറങ്ങുമ്പോൾ കാണാം സസ്യങ്ങൾ, മരങ്ങൾ, പലതിനും പല പ്രത്യേകതയുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവം സൃഷ്ടിച്ച സകലതും മരുന്നാണ്. ചൂർദനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തോര വെക്കുവാൻ കഴിയും, മഷിത്തണ്ട്. അതുപോലെ നമ്മൾ പോച്ചയായി കാണുന്ന പലതും, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് കാർഡൊക്കെ അതിൻ്റെ ഇല മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പം ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും അതിൻ്റെ ഗുണങ്ങളുണ്ട്. മനുഷ്യനെയും ഭൂമി ദൈവം സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചതിന് ഒരു
ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തണൽ നൽകുവാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ദേവദാരുവിനെ പറ്റി നീതിമാൻ പനപോലെ തഴയ്ക്കും അടുത്തത് പറയാണ് ലെബാനോനിലെ ദേവദാരു പോലെ വളരും ഈ മരത്തിൻ്റെ വളർച്ച ഒരു നീതിമാൻ്റെ അനുഭവത്തെ കാണിക്കുകയാണ് അതുകൊണ്ട് നീതിമാൻ ക്രിസ്തുവിൽ ഒരു നീതിമാൻ ഉണ്ടായാൽ ക്രിസ്തുവിൽ കൂടെ ഒരു നീതിമാനായാൽ തീർച്ചയായിട്ടും ഒരു ഉയർച്ചയുണ്ട് അവനെ ഏതൊക്കെ കാറ്റടിച്ചാലും ഏതൊക്കെ വിഷയങ്ങൾ വന്നാലും അവനൊരിക്കലും തകരത്തില്ല പിടരത്തില്ല കാരണം ഉറപ്പുള്ളിടത്താണ് അവൻ നിൽക്കുന്നത് അതുമാത്രമല്ല അവൻ്റെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കും സംരക്ഷണം കരുതൽ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് തണലുമായി മാറും അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഈ വചനദർശനത്തിൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് നന്ദിയെ അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം ഇടുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ആനന്ദം ആശ്വാസം അനുഗ്രഹം Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.